ഹായ് ഗൈസ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ദുബായിക്ക് വിസിറ്റ് വിസയിൽ പോയിട്ട് എങ്ങനെ ജോലി കണ്ടുപിടിക്കണം, പിന്നെ അതുപോലെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമുക്ക് എന്തുമാത്രം ചെലവ് വരും, എങ്ങനെയാണ് ജോലിയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്, അങ്ങനത്തെ ചെറിയൊരു സംഭവം ചെയ്തായിരുന്നു. അത്യാവശ്യം നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ആ വീഡിയോ ഒന്ന് കിട്ടിയിട്ട്, അതായത് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അയക്കുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്ന വീഡിയോ ആ ഒരു ദുബായിയായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. ദുബായ് അല്ല, നമ്മൾ UAE മൊത്തത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസിറ്റ് വിസയ്ക്ക് പോകുന്നവരുടെ മാത്രം വേണ്ടിയുള്ള വീഡിയോ അല്ല. അതായത് ഇപ്പം നമ്മൾ വിസിറ്റ് വിസ പോകുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ജോബ് വിസയിൽ അവിടെ ഉള്ളവരായിക്കോട്ടെ, ഇനിയിപ്പോൾ ഫാമിലി വിസ പോകുന്നവരായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മളവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഞാൻ ജോബർ പാലക്കാരൻ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിട്ട് സൈഡിലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വേറൊന്നുമല്ല, അതായത് നമ്മുടെ നാട്ടിലെ രീതി വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ആ രീതി തന്നെ പെരുമാറുമ്പോഴത്തേക്ക് നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവിടെ ശിക്ഷാർഹമാണ്. അത് ചിലപ്പോൾ നമുക്ക് ഫൈനായിട്ട് കിട്ടാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ജയിലിലിടാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ നാട്ടിലോട്ട് പറഞ്ഞു വിടാം. പല രീതിയിലായിരിക്കും ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഫൈൻ അടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തോലത്തെ 500-1000 രൂപ അടിച്ചിട്ട് നമ്മളെ പറഞ്ഞു കൊടുത്ത പരിപാടി ഒന്നായിരിക്കില്ല. അവിടെ ചിലപ്പോൾ 1000-1500 ദിർഹംസ് ആയിരിക്കും നമുക്ക് ഫൈൻ അടിച്ചു തരുന്നത്. അതായത് 1000 ദിർഹംസ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 22,000 രൂപ നമുക്ക് ഇന്ത്യൻ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്രയും നഷ്ടമൊക്കെ ചിലപ്പോൾ നമുക്ക് സംഭവിക്കാം നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ക്യാപ്ചറിങ്. അതായത് ഇപ്പം നമ്മൾ എവിടെ ചെന്നാലും ഒരു സ്റ്റാറ്റസ് ഇടുക അല്ലെങ്കിൽ സ്നാപ്പ് അയക്കുക എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ശീലമായിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ മറ്റൊരാൾ ആ ഫോട്ടോയ്ക്കകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാം. അതായത് ഒരാളുടെ സമ്മതമില്ലാതെ അവർ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ശിക്ഷാർഹം തന്നെയാണ് അവിടെ. അപ്പം അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അത് കൂടാതെ നമ്മൾ വൈറലാകാൻ വേണ്ടിയിട്ട് പല വീഡിയോസ് എടുക്കുക. അതായത് ആക്സിഡൻറ്റോ തീപിടുത്തോ ഇപ്പോഴാണെങ്കിൽ ഫ്ലഡിൻ്റെ ടൈമൊക്കെയാണ്, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. അതും നമ്മളെ നല്ല രീതിയിൽ എന്താ പറയുക, ഫൈൻ അടിപ്പിക്കാനോ അല്ലെങ്കിൽ ജയിലിലോട്ട് ഇടാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫൈൻ അടിക്കുക അല്ലെങ്കിൽ ജയിലിലിടുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ, ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓർക്കും ചുമ്മാതെ ഇരിക്കുന്നു ഓർക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ പോലീസുകാരെ പോലെ ആയിരിക്കില്ല അവിടെ. അവിടെ സത്യം പറഞ്ഞാൽ നിയമങ്ങൾ ഭയങ്കര രീതിയിൽ നോക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് തോന്നിയ രീതിയിലുള്ള ഒരു പണിയായിരിക്കും നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഉറപ്പായിട്ടും ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഫോട്ടോ ക്യാപ്ചറിങ് നിങ്ങളങ്ങ് മറന്നേക്കുക. ഇനി എടുക്കുവാണെങ്കിൽ തന്നെ നമ്മളെന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തു, അതായത് എന്തെങ്കിലും വസ്തുവോ അല്ലെങ്കിൽ കെട്ടിടങ്ങളോ അതൊക്കെ എടുത്തു, പക്ഷേ അതിൻ്റെ അകത്ത് ആൾക്കാരും ഉൾപ്പെടുത്താതിരിക്കുക. അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പം രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദുബായിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ UAE എവിടെ ചെന്നാലും നമുക്ക് നാട്ടിലേക്ക് വാട്സപ്പ് കോളിങ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കൂടുതൽ ആൾക്കാർ വാട്സപ്പിലാണ് വീഡിയോ കോൾ ചെയ്യാറ്. അപ്പം വോയിസ് കോൾ ആയിക്കോട്ടെ വീഡിയോ കോൾ ആയിക്കോട്ടെ നമുക്ക് വാട്സപ്പ് വഴി ചെയ്യാൻ പാടായിരിക്കും. അവിടെ ബോട്ട് ടീം, IMO അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാൽ ചില ബുദ്ധിയുള്ള ആൾക്കാർ VPN ഒക്കെ യൂസ് ചെയ്തിട്ട് നാട്ടിലോട്ട് വിളിക്കാനൊക്കെ ശ്രമിക്കും. VPN യൂസ് ചെയ്തിട്ട് വിളിക്കാൻ പറ്റും, നല്ല രീതിയിൽ വിളിക്കാനും പറ്റും. ഇനിയിപ്പോൾ അതെല്ലാം പല സൈറ്റുകളിൽ കയറി വിസിറ്റ് ചെയ്യണമെങ്കിൽ അതും പറ്റും. പക്ഷേ VPN ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പിടിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ലൊക്കേഷൻ്റെ ഇത് വെച്ചിട്ട് ആ ഒരു ടവറിൻ്റെയും വെച്ചിട്ട് നമ്മുടെ ഫോണിൻ്റെ അത് VPN ഓണാണ് നമ്മളെ പിടിക്കുക. ഇപ്പോഴായിരിക്കില്ല പിടിക്കുന്നത്, നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോരാൻ നേരം എയർപോർട്ടിൽ വരുമ്പോഴായിരിക്കും നമ്മളെ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ VPN മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ VPN ഉദ്ദേശിച്ച് പല രാജ്യത്തോട്ട് നമുക്ക് പോകാൻ പറ്റും, ആ പോക്കും കൂടെ ഒഴിവാക്കിയത്. കാരണം പല സൈറ്റുകളും അവിടെ ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം VPN ഉപയോഗിച്ച് പല സൈറ്റുകളും എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് പിടി വീഴുന്ന കാര്യമായിരിക്കും. ഓക്കെ, അപ്പം അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുറത്ത് എപ്പോൾ പോയാലും നമ്മുടെ കയ്യിൽ നമ്മുടെ എമിറേറ്റ്സ് ID-യോ അല്ലെങ്കിൽ വിസിറ്റ് വിസയുടെ പേപ്പറോ അതല്ലെങ്കിൽ പാസ്പോർട്ടോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒറിജിനൽ വേണമെന്നില്ല, നമ്മുടെ ഫോണിൽ ഫോട്ടോ ഉണ്ടായിച്ചാലും മതി. കാരണം ഇപ്പോൾ ഒരു പോലീസോ അല്ലെങ്കിൽ CIDs നമ്മളോട് ആ രേഖകൾ ആവശ്യപ്പെട്ടാൽ നമ്മളത് കാണിക്കണം, കാണിച്ചേ പറ്റൂ. കാണിച്ചില്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ നേരെ ജയിലിൽ കൊണ്ടുപോയിടാം. ജയിലിൽ കൊണ്ടുപോയിട്ടതിന് ശേഷം ആ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ചിലപ്പോൾ പുറത്തേക്ക് വിടുകയുള്ളൂ. ഇപ്പം നമ്മൾ വിസിറ്റ് വിസയിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവിടെ പെട്ടെന്ന് പറഞ്ഞ് വരാനുള്ള ആൾക്കാരും കാര്യങ്ങൾ ചിലപ്പോൾ കാണത്തില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫോട്ടോയിൽ എടുത്തിട്ട് നമ്മുടെ ഫോണിൽ മസ്റ്റായിട്ടും വെച്ചിരിക്കണം. ഓക്കെ, പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നാട്ടിലിപ്പം ഒരുപാട് മോശം വാക്കുകളൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ തെറി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലായിക്കോട്ടെ, ഇപ്പം നമ്മൾ മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാനോ ആയിട്ടുള്ള പല മോശം വാക്കുകളും അവിടെ ചെന്നിട്ട് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇവിടുത്തെ പല തെറികൾ ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുക. പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മൾ മറ്റൊരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ
അത് അവർക്ക് ഒരു തെറിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അവർക്ക് കംപ്ലയിന്റ് ചെയ്തിട്ട് വേണേൽ നമ്മൾ കൊടുക്കാം. ഓക്കെ, അപ്പൊ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റോഡ് നിയമം പോലെ നമുക്ക് പാലിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പം യു എയിൽ ചെന്നിട്ടുണ്ട്, ഒരുപാട് ട്രാവൽ ചെയ്യുന്നതിന്റെ ആവശ്യങ്ങൾ വരും. അതായത് ജോലി നോക്കി പോകുന്നവരാണെങ്കിലും സ്ഥലങ്ങൾ കാണാൻ പോകാനാണെങ്കിലും ട്രാവൽ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. അപ്പം നമ്മൾ ഏത് വണ്ടിയിൽ കയറിയാലും അപ്പൊ തന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. അതായത് കാറിന്റെ കേസ് ഉദ്ദേശം, ബസ്സിൽ കയറുന്നതിന്റെ കേസ് അല്ല, കാറിൽ കയറിയിട്ടുണ്ട് ഉറപ്പായിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം. ഡ്രൈവർമാരായിട്ടല്ല, പാസഞ്ചർ ആണെങ്കിലും സീറ്റ് ബെൽറ്റ് ഇടണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുക്കിന് മുക്കിന് ക്യാമറകളുണ്ട്, ക്യാമറയ്ക്ക് അകത്ത് ഉറപ്പായിട്ടും സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പിടിക്കും, 400 ദിർഹം സൈ കഴിഞ്ഞ് ഫൈൻ വരുന്നത്. അപ്പം ഉറപ്പായിട്ട് സീറ്റ് ബെൽറ്റ് ഇടുക. ഇനിയിപ്പോൾ അതല്ല, നമ്മൾ നടന്നു പോകുന്ന ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇവിടെ ഇടതുവശം ചേർന്നിട്ടാണ് വണ്ടികൾ പോകുന്നത്, അവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് വലത്തുവശത്തൂടെയാണ് വണ്ടി പോകുന്നത്, ഇടതുവശത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നായിരിക്കും വണ്ടികൾ വരുന്നത്. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ശ്രദ്ധിച്ച് പോവുക. എല്ലായിടത്തും സീബ്ര ലൈൻസ് കാണും, സീബ്രയ്ക്കടെ തന്നെ നമ്മൾ ക്രോസ് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ അതല്ല, മിക്ക സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അവിടെ ഇതുണ്ടാവും, സിഗ്നൽസ് ഉണ്ടാവും. അപ്പം നമുക്ക് നടക്കാനുള്ള സിഗ്നൽ കാണിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ക്രോസ് ചെയ്യാവുള്ളൂ, അതും ഫൈനാണ്. അതായത് സിഗ്നൽസോ സീബ്ര ലൈനോ ഇല്ലാത്തോടത്ത് നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വണ്ടി ഇടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കായിരിക്കില്ല, നമ്മൾക്കെതിരായിരിക്കും കുറ്റം വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ റോഡ് നിയമമായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഹോൺ അടിക്കാൻ പാടില്ല എന്നുള്ളത്. അതൊരു അവിടെ നിയമമോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ ആരും ഹോൺ യൂസ് ചെയ്യാറില്ല. നമ്മുടെ നാട്ടിലത്തെ പോലെ പെട്ടെന്ന് ഫ്രണ്ടിൽ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഹോണെ ചവിട്ടി പിടിക്കുന്ന പോലത്തെ പരിപാടികളൊന്നും ഇല്ല അവിടെ. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൺ അടിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഫ്രണ്ടിൽ പോകുന്ന ആളെ തെറി വിളിക്കുന്നതിന് തുല്യമായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഹോൺ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ വണ്ടി അവിടെ നിന്ന് ഓടിക്കുന്നവരാണെങ്കിൽ ഹോൺ യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു എയിലൊക്കെ ഏറ്റവും വൃത്തിയുള്ള സ്ഥലമായിരിക്കും ദുബായ് എന്ന് പറയുന്നത്. അതായത് എപ്പോഴും റോഡ് സൈഡൊക്കെ ക്ലീൻ ആക്കാൻ ആൾക്കാരൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം എന്തെങ്കിലും വേസ്റ്റോ കാര്യങ്ങളോ, ഇപ്പോൾ ഒരു മുട്ടായിയുടെ കടലാസ് ആണെങ്കിൽ പോലും നമ്മൾ റോഡിൽ ഇടാതിരിക്കുക. എല്ലാ സൈഡിലും മറ്റേ ബിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതിൻ്റെ അകത്ത് കൊണ്ടേ നമ്മൾ ഇടാവുള്ളൂ. കാരണം അതിപ്പോൾ നമ്മൾ പുറത്തിടുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വലിച്ചെറിയുന്ന കാലിൽ ഫോട്ടോ എടുത്തിട്ട് കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ പിടി വീഴാൻ ചാൻസ് ഉള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് വൃത്തിയുടെ കാര്യം ശരിക്കില്ലെന്ന് ശ്രദ്ധിച്ചേക്കുക. ഇപ്പോൾ ദുബായ് നല്ല ഷാർജ അങ്ങോട്ട് റോളയൊക്കെ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ മൊത്തം കച്ചറയായിട്ട് കിടക്കുമായിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയേക്കുക. മറ്റുള്ളവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിച്ചേക്കല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ രീതിയിൽ നമ്മൾ മാന്യമായിട്ട് തന്നെ നടക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമുണ്ട്. അതായത് മലയാളികൾ എവിടെ ചെന്നാലും ഒരു ചെറുതടിക്കുന്ന പരിപാടിയുണ്ട്, പക്ഷേ അത് അവിടെ ചെന്നിട്ട് മറന്നേക്കുക. ഇനിയിപ്പോൾ അടിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് ആരും അറിയാതെ എവിടെയെങ്കിലും പോയിട്ട് കഴിച്ചോളുക. കാരണം വേറൊന്നുമല്ല, ഇപ്പം നമുക്ക് മദ്യം കൊണ്ടു നടക്കാനാണെങ്കിലും ശരി, അതല്ലെങ്കിൽ പബ്ലിക്കായിട്ട് മദ്യപിക്കാനാണെങ്കിലും ശരി, മദ്യം വിൽക്കാനാണെങ്കിലും ശരി, ലിക്കർ ലൈസൻസ് ഉണ്ടെങ്കിലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പബ്ലിക്കായിട്ട് മദ്യപിക്കുക, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ റൂമിലിരുന്നിട്ടാണ് ശരി മദ്യപിച്ചിട്ട് പുറത്തോടെ ഇറങ്ങി നടക്കുക എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കേസാണെന്ന പരിപാടിയാണ്, നമ്മൾ ഉറപ്പായിട്ട് ജയിലിൽ പിടിച്ചിടും. അതിപ്പോൾ അതുകൊണ്ട് തന്നെ മദ്യപിക്കാതിരിക്കാൻ മാക്സിമം നോക്കുക. ഇനിയിപ്പോൾ മദ്യപിക്കുകയാണെ തന്നെ ആരും അറിയാതെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് കഴിച്ചോളൂ, നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ നമുക്ക് സേഫും തോന്നിയ സ്ഥലത്ത് പോയിട്ട് കഴിച്ചോളുക. പിന്നെ അതുപോലെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ പോകുന്ന മരുഭൂമികളുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ക്യാമൽസ് ഒരുപാടുണ്ടാവും. ക്യാമൽസിനെ ഭയങ്കര പൊന്നുപോലെ നോക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ള അറബി കൂട്ടുകാർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമൽസിനെ ഉപദ്രവിക്കുക, അതല്ലെങ്കിൽ അതുങ്ങൾ നടന്നു പോകുന്ന വഴിക്കിടെ നമ്മൾ വണ്ടി കൊണ്ട് പോവുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിട്ട് പണി കിട്ടണം. ഒട്ടകങ്ങൾ പോകുന്ന വഴികൾ അല്ലെങ്കിൽ ഒട്ടകങ്ങളുള്ള സ്ഥലത്തൂടെ നമുക്ക് അധികം അഭ്യാസം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അതായത് ഒട്ടകം നമ്മുടെ വണ്ടിയുടെ നേരെ വന്നാൽ പോലും നമുക്കാണ് ശിക്ഷ. അപ്പം അതുകൊണ്ട് അത് ഉറപ്പായിട്ട് നമ്മൾ ശ്രദ്ധിച്ചേക്കണം. കാരണം അവർ എന്നാ പറയുക, മറ്റേ ഓമനയായിട്ട് വളർത്തുന്ന ഒരു മൃഗമാണ് ഒട്ടകം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല. അത് വരുന്ന വഴിയാണെങ്കിൽ നമ്മൾ മാറിപ്പോയേക്കുക, അതാണ് ചെയ്യാവുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നോമ്പ് സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാരണവശാലും പബ്ലിക്കായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് എല്ലാവരും ഒരുപോലെ നോക്കണം എന്നുള്ള രീതിയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പബ്ലിക്കായിട്ട് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ആ സമയത്ത് ചെയ്തേക്കല്ലേ. ഇപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിൻ്റെ കിച്ചണിലോ അല്ലെങ്കിൽ ഓഫീസിൻ്റെ കിച്ചൺ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് വേണം കഴിക്കാൻ. ഒരു കാരണവശാലും പബ്ലിക്കായിട്ട് പോയി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഏറെക്കുറെ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ, ഇത് കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉള്ളൂ. ഇപ്പം ഞാനീ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ഉള്ളവരാണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, ഇതൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ടല്ലോ, ഇത് ശരിയല്ലായിരുന്നില്ലേ എന്നൊക്കെ. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരൻ എന്നെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ പോലും ഞെട്ടി, ഇത് എങ്ങനെ എന്നെ വീഡിയോ കോൾ, ഞാനിപ്പോൾ നാട്ടിലുണ്ടായിരുന്നു, അവൻ എന്നെ വീഡിയോ കോൾ എങ്ങനെ ചെയ്തു എന്ന് ഓർത്തപ്പോഴത്തേക്ക് അവനോട് ചോദിച്ച് പോകാൻ തുടങ്ങി ബി പി എൻ എടുത്തുനിന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എടാ ബി പി എൻ യൂസ് ചെയ്ത് പണി കിട്ടും എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടല്ലേ എന്നൊക്കെ അറിയുന്നത്. അപ്പോഴാണ് ഞാൻ ഓർത്ത്, എന്നാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുത്തേക്കാം, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തേ. കാരണം വേറെ ഒന്നുമില്ല, ഇപ്പം ഇതൊന്നും അറിയാതെ അവിടെ ചെന്ന് പെട്ടുപോയിട്ടാണെങ്കിൽ ചിലപ്പം പിന്നീട് അത് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ.
ഇപ്പോഴും ശ്രദ്ധിക്കാൻ ഒരു വിഷയം വരത്തില്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പം വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് ഹെൽപ്പ് ആവും. പ്രത്യേകിച്ച് നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലും ഒക്കെ ദുബായിൽ ഉള്ളവരോ അല്ലെങ്കിൽ പോകാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്ന് എനിക്ക് ഇപ്പോഴും അറിയാം. അപ്പൊ ചെയ്തേക്കെട്ടോ, എന്നാലും നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് വരുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം അത് ശ്രദ്ധിക്കുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം.